നബി പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് 20 പ്രാവശ്യമല്ല ഞാൻ മരിച്ചു പോകുമല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ, ഒരു ദിവസം 20 പ്രാവശ്യം ഞാൻ മരിച്ചു പോകുമെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണത്തെ ഓർക്കുന്നുണ്ടോ? അവൻ നാളെ ശുഹദാക്കളുടെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, വിരിപ്പിൽ കിടന്നു മരിച്ചിട്ട് ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരുപാട് മരണങ്ങൾ നമുക്കറിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് മദീനത്ത് പോയാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനയിലേക്ക് മുത്തിനബികളുടെ റൗളാ ഷരീഫിന്റെ ചാരത്ത് ചെല്ലുമ്പോ, ആ റൗളയ്ക്കകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ ഭാഗത്ത് രണ്ട് സ്വഹാബികൾ കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത് ഒരാളുണ്ട്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന സ്വഹാബി ആരാ? ഉമർ ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയവനാ. മുത്തിനബിയുടെ തലയെടുക്കാൻ പോയ ഉമർ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽ ചുവട്ടിൽ ഒരു ഇടം കിട്ടിയത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവേ, അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമായിരുന്നു, മുത്തിനബിയുടെ കബറിന്റെ ചരത്ത് എനിക്കൊരൽപ്പം സ്ഥലം തരുമോ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് ചോദിക്കുമായിരുന്നു, ജീവിച്ചിരിക്കുമ്പോ ചോദിക്കുമായിരുന്നു, എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞതെന്നറിയോ? ഞാൻ മരിച്ചിട്ട് എന്റെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോകുമ്പോ റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ഒരു ആറടി മണ്ണ് എനിക്ക് തരുവോ? മുത്തിനബിയുടെ കബറിന്റെ ചാരത്തൊരു ആറടി മണ്ണ് തരുവോ? ആയിഷ ബീബിയോട് ജീവിച്ചിരുന്നപ്പോ ചോദിച്ചു. എന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് മകനോട് പറഞ്ഞു, ഞാൻ ഖലീഫയാ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ചപ്പോ ചിലപ്പോ എന്താ ഖലീഫയായതുകൊണ്ട് അടക്കിക്കോ എന്ന് പറഞ്ഞതാ, എന്നാൽ എന്റെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോകുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കണം കബറടക്കാനുള്ള അനുവാദം, സമ്മതിച്ചാൽ അവിടെ അടക്കണം, ഇല്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തു. എന്നിട്ട് തിരിക്ക ആ കഅബാലയത്തിൽ നിന്ന് പിരിയുന്ന സമയം കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ റസുഖുന ഷഹാദ ബി ബലദി നബിക. ഈ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുണ്ടല്ലോ, കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് അള്ളാഹുവോട് ചോദിക്കുകയാണ്, പടച്ചവനെ എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാനെ, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാനെ, എവിടെയെങ്കിലും വെച്ച് മരിച്ചാ പോരാ, ബിബലദി നബിക, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനത്ത് കിടന്നിട്ട് എനിക്ക് ഷഹീദാകണം തമ്പുരാനെ. കേട്ടവർ അത്ഭുതപ്പെടുകയാണ്. കാരണം നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ഷഹീദാകണം എവിടെ കിടന്ന്? മദീനയിൽ കിടന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹറമിൽ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ, ഹറമിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, പിന്നെ എങ്ങനെയാ മദീനത്ത് കിടന്ന് ഷഹീദാവുക? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുആ അങ്ങനെ. എന്നിട്ടും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫ് എന്ന് കാണാൻ ചെന്നാൽ പടച്ചവനെ വല്ലാതെ കെട്ടിയടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കാനല്ലേ കഴിയൂ? അവിടെ നിന്നുകൊണ്ട് പടച്ചവനെ സമാധാനത്തോടെ ഒരു യാസീനൂദി ദുആ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ഒന്ന് കൈയുയർത്താൻ പോലും സമ്മതിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് സലാം പറഞ്ഞിട്ട് നമ്മളെ പെട്ടെന്ന് ആട്ടിയിറക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നതടച്ചിട്ടിരിക്കുകയാണ്, അത് നാലു ഭാഗവും കെട്ടിയടച്ചിരിക്കുകയാണ്. എങ്കിൽ എന്റെ കെട്ടിയടക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങള്, മഹാനായ അബൂബക്കർ തങ്ങള്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇങ്ങനെ തുറന്നു കിടക്കുകയായിരുന്നു. അത് കെട്ടിയടക്കുന്നതിനൊരു ചരിത്രമുണ്ട്. അല്ലാഹുവേ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല
അള്ളാഹു രണ്ടാമത്തെ ഉമർ എന്ന ചരിത്രം പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്തിൽ ഒരു ജൂതനായ മനുഷ്യനുണ്ടല്ലോ. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, ഒരു ജൂതനായ മനുഷ്യൻ കണ്ട വലിയ ആലിമിനെ പോലെ താടിയൊക്കെ ഉണ്ടല്ലോ, അവർക്കും അവർക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവരെ ഉസ്താദന്മാരെ പോലൊക്കെ നല്ല താടിയും തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്ന ഈ ഇസ്രയേലിലേക്ക് പോയിട്ടുള്ളവർക്ക് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ബൈത്തുൽ മുഖദ്ദിസ് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പോണോന്ന് പറഞ്ഞ സലവ, മുത്തുനബി പോണോന്ന് പറഞ്ഞ മൂന്ന് പള്ളികൾ, മൂന്ന് ഭവനങ്ങൾ, ഒന്ന് പരിശുദ്ധ കഅബാലയം, രണ്ട് മസ്ജിദുൽ നബവി, മൂന്ന് മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദിസ്, അല്ലാഹു ഈ മൂന്ന് പള്ളികളും സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജൂതനായ മനുഷ്യൻ ആദ്യമായിട്ട് പള്ളിയിൽ വരും. ഒന്നാമത് പള്ളിയിൽ വരുന്ന ഈ മനുഷ്യനാ, ഈ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ആ റൗളയുടെ ചാരത്തായിരിക്കാം ഏറ്റവും അവസാനം പോകുന്നത് ഇദ്ദേഹം തന്നെ. ഒന്നാമത് വരും, എല്ലാവരും പോയിട്ട് ഏറ്റവും അവസാനമായി ചങ്ങാതി പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ പണി? എന്താ എല്ലാവരും പോയി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് മണ്ണ് വാരിയിടാ, കുഴിയെടുക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ജനാസ ഇതിനകത്തുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള പരിപാടിയിൽ ഇവരിങ്ങനെ മണ്ണ് വാരി ഇതിനകത്തിട്ട് നിറയ്ക്കും, എന്നിട്ട് അവസാനം പോകും. ഇങ്ങനെ ദിവസങ്ങളായി ഇങ്ങനെ നടക്കുകയാണ്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ജനാസയുടെ അടുക്കലേക്ക് മണ്ണെടുത്തെടുത്ത കുടി എത്താറായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഉമറേ ആ മനുഷ്യനുണ്ടല്ലോ എന്റെ ഖബറിന്റെ ചാരത്ത് വന്നിരിക്കുന്നവൻ ജൂതനാണ്, അവൻ എന്റെ മയ്യത്ത് അവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള വഴിയാണ്, അതുകൊണ്ട് അവനെ പിടിക്കണേ, അവന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഓടറിട്ടു, ആ മനുഷ്യനെ അവിടെ നിന്ന് പിടിച്ചു, അവന് കൊടുക്കേണ്ട അവസാനം ആ മനുഷ്യന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു ഇത് കെട്ടിയടക്കണം. അങ്ങനെയാണ് മുത്തുനബിയുടെ റൗള എവിടെ നിന്ന് കെട്ടിയടക്കാൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് അവിടെ നിന്ന് കെട്ടിയടക്കാൻ, അവിടെ നിന്ന് പടച്ചവനെ കുടിയെടുക്കുമല്ലോ, നാലു ഭാഗം കെട്ടുന്നതിന് വേണ്ടി അവിടെ നിന്ന് കുടിയെടുത്തു. അങ്ങനെ കുടിയെടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് രക്തം ഇങ്ങനെ വരികയാ, ഒരു സ്ഥലത്ത് നിന്ന് രക്തം ഇങ്ങനെ വരികയാ. പടച്ചവനെ പണി നിർത്തി, അവിടെ നിന്ന് പണി നിർത്തി, അവിടെ നിന്ന് നോക്കുമ്പോ ഒരു കാല് കാണുകയാണ്, ഒരു കാല് കാണുകയാണ്, ഒരു ജനാസയുടെ കാല് കാണുകയാണ്. ആരുടേതാണെന്നറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കിടപ്പുണ്ട്, അബൂബക്കർ തങ്ങൾ അവിടെ കിടപ്പുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടപ്പുണ്ട്. പടച്ചവനെ ആരുടെ കാലാണെന്നറിയുന്നില്ല. അവിടെ ഇങ്ങനെ മയ്യത്തിന്റെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിയുകയാ. പടച്ചവനെ എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. ഇതാരുടെ കാലാണെന്നറിയണമല്ലോ, ഇതാരുടെ കാലാണെന്നറിയണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ജീവിച്ചിരുന്ന സ്വഹാബിയാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു. അന്ന് മദീനത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്, മദീനത്തുണ്ടായിരുന്ന സ്വഹാബിയ. എല്ലാവരും കൂടെ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ചെന്നു, എന്നിട്ട് അവിടെ നിന്ന് സംഭവം പറഞ്ഞു കൊടുത്തു. മഹാനവരുടെ അവിടെ നിന്ന് കടന്നു വരികയാ, ഇതാരുടെ കാലാണെന്നറിയണമല്ലോ, ഈ രക്തം എവിടെ നിന്നാണ് വരുന്നതെന്നറിയണമല്ലോ. അവിടെ വന്നിട്ട് മണ്ണങ്ങോട്ട് മാറ്റുകയാണ്, അവിടെ വന്നിട്ട് മണ്ണങ്ങോട്ട് മാറ്റുകയാണ്. പടച്ചവനെ നോക്കുമ്പോ ആ കവറടക്കിയിരിക്കുന്ന മയ്യത്തിന്റെ കാലിൽ നിന്നാണ് രക്തം ഇങ്ങനെ വരുന്നത്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു ആ കാലിങ്ങനെ പിടിച്ചു നോക്കുകയാണ്, ഇതാരുടെ കാലാണ് റബ്ബേ, ഇതാരുടെ കാലാണ് റബ്ബേ. അവിടെ നിന്ന് കാലിങ്ങനെ പിടിച്ചു നോക്കുമ്പോ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, തിൽകരിജുലി ഉമർ ഇബ്നുൽ ഖത്താബ്,
ഈ കാലാരുടെ കാലെന്നറിയുമോ? ഈ കിടക്കുന്ന രക്തമൊലിക്കുന്ന കാലാരുടെ കാലെന്നറിയുമോ? രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങളുടെ കാലിൽ നിന്നാണ് രക്തമൊലിക്കുന്നത്. ഏകദേശം 70 കൊല്ലം കഴിഞ്ഞു. 70 വർഷം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ ഭാഗത്ത് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ തല കൊയ്യാൻ പോയ ഉമർ നബിയുടെ തല കൊയ്യാൻ പോയ ഉമർ ജീവിച്ചിരുന്നപ്പോ പടച്ചറപ്പേ ഒരുപാട് പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ സ്വഹാബി, ഒരുപാട് പേരെ പടച്ചവരെ, കൊച്ചുകുട്ടികളോട് ഭക്ഷണം കഴിയാ കഴിക്കാതെ മടിക്കുന്ന കുട്ടികളോട് പറയും ഉമർ വരുന്നെന്ന് പറഞ്ഞ പേടിച്ച് കുട്ടികൾ പോലും ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉമർ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ നബിയേ, ഒരു ദിവസം ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങൾ കള്ള് കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഉമർ തങ്ങൾ ഇങ്ങനെ കള്ള് കുടിച്ചിട്ട് കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോ അല്ലാഹുവേ, കൂട്ടുകാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? ഒരു ഗർഭിണിയായ പെണ്ണ് നടന്നു വന്നു. കൂട്ടുകാരിൽ ഒരുത്തം പറഞ്ഞു, ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണ്. മറ്റൊരുത്തം പറഞ്ഞു, ഇല്ല, പെണ്ണാണ്. രണ്ടുപേരും കൂടെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോ തന്റെ അരയിലിരുന്ന വാളെടുത്തിട്ട് ആ പെണ്ണിന്റെ വയറ് കുത്തി കീറിയിട്ട് അതിനകത്ത് കിടന്ന കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നോക്കിയ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ജീവിച്ചിരുന്ന ഉമറുണ്ടല്ലോ, ആ ഉമർ തങ്ങളെ യുദ്ധത്തിൽ ഷഹീദായ സഹാബിയല്ല, ബദറിലല്ല ഷഹീദായത്, ഉഹദിലല്ല ഷഹീദായത്, അല്ലാഹുവേ ഒരു യുദ്ധത്തിലുമല്ല ഷഹീദായത്. പിന്നെ എങ്ങനെയാ ഉമർ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി എങ്ങനെയാ മരണപ്പെട്ടത്? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്താ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹീദാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ തന്റെ അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കുകയാണ്. അവസാനം അവിടുന്ന് പിടഞ്ഞു വീണു. തങ്ങളുടെ വായിലേക്ക് പാലെടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോ വായിലൊടിച്ച പാല് അടിവയറ്റിലൂടെ വെളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഷഹീദായ സഹാബിയ ഉമർ തങ്ങളെ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, എന്നെ കുത്തിയത് മുസ്ലിമാണോ? സഹാബ അവിടുന്ന് ചോദിച്ചു, എന്നെ കുത്തിയത് മുസ്ലിമാണോ? അല്ല, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഷഹീദായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കാലിൽ നിന്ന് ആ രക്തമൊലിച്ചത് ഇന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതേപ്പ വിശ്വസിക്കാൻ വല്ല മടിയുണ്ട? ഇതൊക്കെ വിശ്വസിക്കാൻ വല്ല മടിയുണ്ടോ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണ് ഷഹീദ്, അതാണ് ഷഹീദ്. ആ ഷഹീദിന്റെ മഹത്ത് അറിയണണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പടുവൃദ്ധനായ മുടന്തനുള്ള അംറുബുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു വീടുത്തുവതിന് പറയുന്നു, നബിയെ, മക്കൾ അനുവദിക്കണില്ല, നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ വിടണം. എന്തിന് പെണ്ണെട്ടാനാ? എന്തേ ഉസ്താദ്, എന്റെ മക്കള് പെണ്ണെട്ടാൻ അനുവദിക്കണില്ല, ഭാര്യ മരിച്ചുപോയി, വാപ്പ വന്നിട്ട് പറയാ മക്കൾ അനുവദിക്കുന്നില്ല ഒന്ന് പറഞ്ഞു റെഡിയാക്കാൻ. എന്നാൽ ഈ പ്രായപ്പെട്ട പ്രായം ചെന്ന സഹാബി, മുടന്തനായ സഹാബി റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബി എനിക്ക് പോണം, നബിയെ യുദ്ധത്തിന് പോകണം, ഷഹീദാകണം. പ്രവാചകൻ പറഞ്ഞു, പ്രായമായില്ലേ, നിനക്ക് മുടന്തണ്ടല്ലോ, നിങ്ങൾ പോണം, നിർബന്ധം ഇല്ല, നബിയെ പോണം. എന്തുകൊണ്ട്? ഷഹീദിന്റെ പ്രതിഫലം, അവരുടെ മയ്യത്തുകൾ മണ്ണ് തിന്നാറില്ല, അവരുടെ മണ്ണ് അവരുടെ ശരീരം പുഴുക്കാറില്ല, അവർക്ക് നാളെ വിചാരണയില്ല. അവർ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിലാണെങ്കിലും അവരുടെ റൂഹുകൾ പച്ച കിളികളുടെ രൂപത്തിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചവന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ റൂഹുകൾ അവർ ഭക്ഷണം കഴിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ശുഹദാക്കൾ അവരാ
അതുകൊണ്ടാണ് ആ മഹത്വം അറിയുന്നത് കൊണ്ടാണല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്കിന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ അവിടെ ഒരുപാട് സഹാബത്ത് കിടക്കുന്നുണ്ട്. മദീനത്ത് പോകുമ്പോ ഉഹദിന്റെ രണാങ്കണത്തിൽ നമ്മൾ പോകാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാണുന്ന ആ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായവരെ കബറടക്കിയിരിക്കുന്ന അവിടെ കിടപ്പുണ്ട് മഹാനായ സയ്യിദനാ മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം മിസ്ബ്ഹ് തങ്ങളെ മദീനത്തേക്ക് പറഞ്ഞു വിട്ടു. ആദ്യം പോയത് മിസ്ബ്ഹ് തങ്ങളാണ്. ആദ്യമായിട്ട് മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹുവാണ് മദീനത്തേക്ക് പോയത്. അവിടെ ചെന്നിട്ട് മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹു ഓരോ വീട്ടിലും പോയിട്ട് ഖുർആൻ പഠിപ്പിക്കും. ഓരോ വീട്ടിൽ പോയിട്ട് ഖുർആൻ പഠിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ അൻസാരിങ്ങളുടെ സ്വഭാവം ഉണ്ടാക്കിയെടുത്തത് മുഹാജിറുകൾ വരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദീനക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മിസ്ബ്ഹങ്ങള് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. അങ്ങനെ സഹാബികൾ വരാൻ തുടങ്ങി, വന്നവരെ മുഴുവനും സ്വീകരിച്ചു. അവസാനമായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോ മദീന നിവാസികൾക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ. പടച്ചവനെ അവരിങ്ങനെ സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ഇരുന്നിട്ട് മുത്തിനബി അവിടെ നിന്ന് പ്രഭാഷണം നടത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നസീഹത്ത് നടത്തുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ഇങ്ങനെ തിരയുകയാണ്. ആരെയോ കാണാനിട്ട് തിരയുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന ആ ജനങ്ങൾ സഹാബത്തിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാ. എന്നിട്ട് പ്രവാചകനെ കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്ബ്ഹ് എവിടെ? എന്റെ മിസ്ബ്ഹ് എവിടെ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയേ, ഞാൻ ഇവിടെ ഉണ്ട് നബിയേ. മിസ്ബ്ഹങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുമ്പോ റസൂലുള്ളാഹിക്ക് തിരിച്ചറിയുന്നില്ല. മിസ്ബ്ഹിന്റെ രൂപമൊക്കെ മാറിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹാബാ, ഞാൻ മിസ്ബ്ഹിനെ ആദ്യമായിട്ട് കാണുന്ന രംഗം എങ്ങനെയെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിൽക്കുമ്പോ മിസ്ബ്ഹിന്റെ അവസ്ഥ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ മിസ്ബ്ഹിനെ ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയെന്നറിയോ? ഞാൻ മിസ്ബ്ഹിനെ മക്കയിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെ എന്നറിയോ? വാപ്പാടെയും ഉമ്മാടെയും ഇടയില് സ്വർണത്തിന്റെ തളികലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാ കണ്ടത്. മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യമായിട്ട് കാണുമ്പോ വാപ്പാടെയും ഉമ്മാടെയും ഇടയിലിരുന്നിട്ട് സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുകയാ, സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുകയാ. ആ മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്ത് നിന്നത് എങ്ങനെ എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാടിന്റെ തൊലിയുണ്ടല്ലോ, ഒരാടിന്റെ തൊലി ഇങ്ങനെ കമ്പിളിയായി പുതച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ തളികക്കകത്ത് ഭക്ഷണം കഴിക്കുന്ന മിസ്ബ്ഹ് അള്ളാഹുവിന്റെ റസൂല് മദീനത്ത് ചെന്നിട്ട് നോക്കുമ്പോ ഒരു കമ്പിളി പോലെ ആടിന്റെ തൊലി ഇങ്ങനെ, ആടിന്റെ തോലിങ്ങനെ പുതച്ചിരിക്കുകയാണ്. റബ്ബേ, പറന്നു പോകാതിരിക്കാൻ ഒരു വള്ളി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസ്ബ്ഹ് പടച്ചവനെ മുത്തുനബി നോക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ നോക്കുമ്പോ പടച്ചവനെ പറന്നു പോകാതിരിക്കാൻ വള്ളി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മിസ്ബ്ഹ് റളിയല്ലാഹു തആല അൻഹുവിൻ അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമാ, മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടമാണ്. മുത്തുനബി നടക്കുന്നത് പോലെയാണ് മിസ്ബ്ഹ് നടക്കുന്നത്. പ്രവാചകൻ എങ്ങനെയാണോ നടക്കുന്നത്, ഇന്ന് സിനിമാ താരങ്ങളെ പിൻപറ്റുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാണോ മുടി വെട്ടുന്നത്, എങ്ങനെയാണോ
മുണ്ടുമടക്കുന്നത്, ഏത് വസ്ത്രമാണോ ധരിക്കുന്നത്, അവന്റെ താടി എങ്ങനെയാണ്, അവന്റെ ഉടുപ്പ് എങ്ങനെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ പിൻപറ്റുന്ന യുവതലമുറയോട് വിശ്വസിച്ച് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ നടക്കുന്നത് പോലെയാ നടക്കുന്നത്. വിശ്വസിച്ച് നടക്കുന്നത് കണ്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകനെ കുതിരയുടെ മുകളിൽ നിന്ന് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതുപോലെയേ വിശ്വസിക്കാറുള്ളൂ. പ്രവാചകനോട് വല്ലാത്ത മഹബത്തായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ ശത്രുക്കൾ അതാ കലികേറിയിട്ടവന്മാര് ഇങ്ങനെ പരതി നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ ഇങ്ങനെ പരക്കം പായുമ്പോ അല്ലാഹു തആല പടച്ചവനെ ഇങ്ങനെ പോകുന്നത് കാണുകയാണ്. ശത്രുക്കൾ വിചാരിച്ചു പോകുന്നത് മുഹമ്മദാണ്. ആരോ വിളിച്ചു പറഞ്ഞു, ആ പോകുന്നത് മുഹമ്മദാണ്. അതുകൊണ്ടടാ മുഹമ്മദ് പോകുന്നു. പടച്ചവനെ എല്ലാവരും കൂടെ നാലു ഭാഗത്ത് നിന്ന് ഓടി വന്നിട്ട് അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് കരുതിയിട്ട് എല്ലാവരും കൂടെ വെട്ടി നുറക്കുമ്പോ തന്റെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് കിടക്കുകയാ. വിശ്വസിച്ച് പറയാനാ മുഹമ്മദല്ല. മുഖം അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കൊല്ലാൻ വരുന്നവർ ഇതുപോലെ ചെയ്യില്ലായിരുന്നു. എന്നിട്ട് ആരും കാണാതിരിക്കാ തന്റെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവേ കബറന്ന് കിടക്കുകയാണ്. ശത്രുക്കൾ അവിടെ നിന്ന് വെട്ടി നുറുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്ന 72 വെട്ടുകള് ചിന്തിക്ക്. അല്ലാഹുവിന്റെ റസൂലാണെന്ന് കരുതിയിട്ട് ശത്രുക്കൾ വെട്ടാൻ വരുമ്പോ ഒന്ന് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗമാണ് അവർക്ക് വേണ്ടത്. അവസാനം അവിടെ കിടന്ന് ഷഹീദായി. ഓരോ ആൾക്കാരുടെയും മയ്യത്ത് കഫം പതിയുകയാണ്, ഓരോ ജനാസകളെ കഫം പതിയുകയാണ്. അവസാനം നോക്കുമ്പോ ഒരു ജനാസയുടെ ഭാഗത്ത് നിന്ന് സ്വഹാബികൾ കരയുകയാ, ഒരു ജനാസയുടെ ചാരത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ സഹാബ എന്തേ കഫം പൊതിയാത്തത്, ആരുടെ ജനാസയാ? യാ റസൂലല്ലാ, ഇത് മിസ്ബിന്റെ ജനാസയാണ് നബിയേ. കഫം തുണിയില്ല നബിയേ, മയ്യത്ത് പൊതിയാ കഫം തുണിയില്ല നബിയേ. ചെറുപ്പക്കാരാ, സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് സ്വർണ പാത്രത്തിലെ ഭക്ഷണം കഴിച്ച് കിടന്ന മിസ്സബേ, അവസാന തലമറച്ചാ കാലുവെളിയിലോ, കാലുമറച്ചാ തലവെളിയിലോ, അവസാനം അവുറല്ലാഹുവേ കഫം പൊതിയാ തുണിയില്ലാതെ അവിടെ നിന്ന് പച്ചില പുല്ല് പറിച്ച് കാലിൽ വെച്ച് കെട്ടിയത് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹു തആലാർഹുവിന്റെ ജനാസ അതാ തലമറച്ച് കഫം പൊതിഞ്ഞ് കാലിൽ പൊതിയ തുണിയില്ലാതെ പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ കെട്ടിവെച്ചിട്ട് ആ സഹാബിയുടെ ജനാസ കബറിൽ ഇറക്കുമ്പോ കാലിൽ കെട്ടിയിരുന്ന പുല്ലവിടം നടിഞ്ഞ് താഴെ വീടുകയാണ്. ആ സമയത്തല്ലേ മുത്തുനബി പറഞ്ഞത്, വമിനന്നാസി മയ്യശരി നഫ്സഹു ബതിഗാ മർദാതില്ലാ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മോനെ, മരിച്ചാൽ അങ്ങനെ മരിക്കണമടാ, അല്ലാതെ നടറോഡിൽ കിടന്ന് പരസ്പരം തമ്മിലടിച്ച് വെട്ടിച്ചാവുന്നതിലല്ല കാര്യം. യഥാർത്ഥത്തിൽ ഷഹീദാരെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചിട്ട്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചിട്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ പോകുന്നവരാ സുഹദാക്കള്. വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നവരുണ്ടല്ലോ, നമസ്കരിച്ച് സുജൂദിൽ കിടക്കുമ്പോ മരിക്കുന്നവരുണ്ടല്ലോ, അതിനല്ലേ മരണമെന്ന് പറയുന്നത്? അതിനല്ലേ മരണമെന്ന് പറയുന്നത്? പല മയ്യത്തുകളും കണ്ടപ്പ കൊതിച്ചു പോയില്ലേ? പല ജനാസകളും കണ്ടപ്പ കൊതിച്ചു പോയില്ലേ? പടച്ചവനെ, മരിച്ചാൽ ഇവര് മരിച്ചതുപോലെ മരിക്കണമെന്ന് പല മയ്യത്തുകൾ കണ്ടപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഒരു ശുഹദായി അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാണ്.
ഷുഹദായിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരാണ് ശുഹദാക്കള്, ഇവരാണ് ശുഹദാക്കള്. ഞാൻ ഇത്രയും പറഞ്ഞത് ശുഹദാഇന്റെ മഹത്വം മനസ്സിലാക്കാനാ. അല്ലാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഷഹീദായി മരിച്ചാൽ കിട്ടുന്ന പ്രതിഭ മനസ്സിലായോ? മനസ്സിലായി എങ്കിൽ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്ന രണ്ടാമത്തെ വ്യക്തി ആരെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് അല്ലാഹു ആദ്യമായിട്ട് വലിച്ചെറിയുന്ന ഒന്നാമത്തെ വിഭാഗം ഖുർആൻ പഠിച്ചവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവൻ എന്തിന്? അല്ലാഹുടെ തൃപ്തിക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല. എല്ലാവരുടെ മുന്നിൽ വലിയ ഹാഫിദ്, വലിയ ആലിം, വലിയ ആളാണ്, വലിയ കൊലകൊമ്പനാണെന്നറിയാൻ വേണ്ടി ഖുർആൻ പഠിച്ചവൻ, അവന്റെ ഗതി വളരെ പരിതാപകരമാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറ. കട ഉദ്ഘാടനം ചെയ്യാൻ ആരെയോ വിളിക്കണേ? ഉസ്താദിനല്ലേ. ഇവിടുന്ന് കുറ്റിയടിക്കാൻ വിളിക്കുന്ന ആര്? ഉസ്താദിനെ. അപ്പം ബർക്കത്ത് നരകം, നരകം ആദ്യം കത്തിക്കുന്ന ആരെടുത്ത് വെച്ച? എടാ, കട ഉദ്ഘാടനം ചെയ്യാനും വീട് കുറ്റിയടിക്കാനും വണ്ടി ഉദ്ഘാടനം ചെയ്യാനും മാത്രമല്ല ഉസ്താദന്മാര്, നരകത്തിലേക്ക് അല്ലാഹു ആദ്യം എടുത്തു വെക്കണ വറവ് അവര് തന്നെയാണ്. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. സന്തോഷമായില്ലേ? അങ്ങനെ തന്നെ വേണം ഉസ്താദ, കത്തണമാര് തിരിയില്ലേ? ശരി, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട്, അല്ലാഹു നരകത്തിലേക്ക് കത്തിക്കാൻ എടുത്തു വെക്കുന്ന രണ്ടാമത്തെ വിറക് മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വമുജാഹിദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായ ശുഹദാഇന്റെ ശരീരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. രണ്ട്, ആര്? ശുഹദാക്കളാണ് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ശുഹദാവ്? ഏത് ശുഹദാവ്? പ്രശ്നെ, ഞാൻ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് പേരും മഹത്വം ഉണ്ടാവണം, അല്ലാഹുടെ തൃപ്തിയൊന്നുമില്ല, അല്ലാഹുടെ തൃപ്തിയും പൊരുത്തൊന്നുമില്ല, എന്നെ എല്ലാവരും ഷഹീദ് എന്ന് വിളിക്കണം. രാജ്യത്തിന് വേണ്ടി കൊടുത്തവൻ, അതിന് വേണ്ടി കൊടുത്തവൻ അല്ലേ? പോസ്റ്റർ കെട്ടിച്ചിട്ടില്ലേ? അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ മഹാനായ സയ്യിദന അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു തആല, ഇവിടുന്ന് ചരിത്രം കാണുമല്ലോ, ഇവിടുന്ന് എത്രയോ സംഭവം അറിയാം. ഇസ്ലാമിന്റെ ഒരുപാട് സഹാബത്തിനെ കൊന്ന ഒരുത്തരെ മലർത്തിയിട്ടു, ഒരുപാട് മുസ്ലിമീങ്ങളെ, ഒരുപാട് സഹാബത്തിനെ കൊന്ന ഒരുത്തനെ അവസാനം അവനങ്ങട്ട് അവന്റെ നെഞ്ചത്ത് കയറി ഇരിക്ക തലവെട്ടാൻ. സഹാബികൾ മുഴുവൻ ഇപ്പൊ അവന്റെ തല വിട്ടു എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിക്ക. മഹാനായ സയ്യിദുന അലിബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു നെഞ്ചത്തിരുന്നിട്ട് വാളെടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് വെച്ചപ്പോ അവനൊരൊറ്റ തുപ്പ്. അലിബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി ആ കഴുത്തിൽ വെച്ച വാളെടുത്തിട്ട് മഹാനായ അലീബിൻ അബി താലിബ് റളിയല്ലാഹു തആലനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് പോയി. അവന്റെ കഴുത്തിൽ വെച്ചിരുന്ന വാളെടുത്തിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് പോയി. എല്ലാവരും ചോദിച്ചു, എന്തേ അവനെ കൊല്ലണ്ടേ? അവനെ കൊന്നുകളയണ്ടേ? ഒരുപാട് സഹാബത്തിനെ കൊന്നവനല്ലേ, എന്തേ വെറുതെ വിട്ടേ? അലീബിൻ അബി താലിബ് റളിയല്ലാഹു തആലനഹു പറഞ്ഞു, അവൻ എന്റെ മുഖത്ത് തുപ്പിയപ്പോ എനിക്ക് ഇത്തിരി ദേഷ്യം തോന്നി. അവൻ എന്റെ മുഖത്ത് തുപ്പിയപ്പോ എനിക്ക് അവനോട് അല്പം ദേഷ്യം തോന്നി. അങ്ങനെ കൊന്ന എനിക്ക് അല്ലാഹുടെ മുന്നിൽ പ്രതിഫലമില്ല. അല്ലാതെ കൊന്നിരുന്നെങ്കിൽ പ്രതിഫലമുണ്ട്. പക്ഷെ അവൻ തുപ്പിയപ്പോ സ്വന്തം കാര്യമില്ലേ, അവൻ ഇത്തിരി ദേഷ്യം കൊണ്ടായി. ആ സമയത്ത് ചെയ്താൽ എനിക്ക് അല്ലാഹുടെ മുന്നിൽ പ്രതിഫലം കിട്ടില്ല, അതുകൊണ്ടാണ് എഴുന്നേറ്റ് പോയത് എന്ന് മഹാനായ സയ്യിദന അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു തആല അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതാ, പേരും വേണ്ട, നോട്ടീസും വേണ്ട, ഫ്ലക്സും വേണ്ട, ഒന്നും വേണ്ട, അല്ലാഹ് അറിഞ്ഞാ മതി, അല്ലാഹ് അറിഞ്ഞാ മതി. അല്ലാഹു നമുക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിരിപ്പിൽ കിടന്ന് മരിച്ചിട്ട് നാളെ ബദരീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തധികമായിട്ട് ചിന്തിക്ക്. ഒരു ദിവസം 20 പ്രാവശ്യം മരിച്ചു പോകുമെന്ന് കരുതുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആലാഹക്ക് പറഞ്ഞു കൊടുത്തതാ, ഒരു ദിവസം 20 പ്രാവശ്യം എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, 99 നൂറാക്കണം, 999 1000 എന്ന് ചിന്തിക്കലല്ല, രണ്ടു നില വീട് വേണമെന്ന് ചിന്തിക്കലല്ല. എടാ സിറാജേ, ഞാൻ മരിക്കൂടാ, ഞാൻ മരിക്കൂടാ, ഞാൻ മരിക്കൂടാ എന്ന് ഒരു ദിവസം 20 പ്രാവശ്യം ഞാൻ ചിന്തിച്ചാ എനിക്ക് നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് എന്തായാലും ഒരുമിച്ച് കൂടിയതല്ലേ, ഒരു നന്മ പിടിച്ചിട്ട് പിടിയാം, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം ഏതാണെന്ന് ഇൻഷാല്ലാ തിങ്കളാഴ്ച പഠിക്കാം. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ, മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ സന്തോഷമായി. മുത്തുനബിയുടെ ചാരത്ത് നിന്നിങ്ങനെ പുറത്തേക്ക് വരുമ്പോ ആരാ വരുന്നത്? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അർക്കപ്പറ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തിൽ ഇറങ്ങി വരാ, വളരെ സന്തോഷത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പൊ എന്തേപ്പാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവന് സ്വർഗമുണ്ട്. ഞാൻ സഹാബത്തിനോട് പറയാൻ പോവാ. എന്താ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവന് സ്വർഗമുണ്ട്, ഞാൻ അതുകൊണ്ട് എല്ലാരോടും പറയാൻ പോവാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കവള് നോക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ഒരൊറ്റ ഒരെണ്ണം കിട്ടുകൊടുത്തു, ഒരൊറ്റ അടി അങ്ങിട്ട് കൊടുത്തു. ഇത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് അടിയായിരിക്കും ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നമ്മളൊരു പടലിക്കൊരെണ്ണം കൊടുത്തു പറയത്തില്ല, ഒരൊറ്റ ഒരെണ്ണം പടച്ചവനെ ഉമർ തങ്ങളുടെ ധൈര്യം വിലക്ക് പറയണോ? അബൂ ഹുറൈറ തങ്ങൾ പാവപ്പെട്ട ചങ്ങാതി പടച്ചവനെ മുഖം പൊത്തി കരഞ്ഞോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുറ്റത്ത് എന്നു, നബിയേ എന്നെ ഉമർ തല്ലി, നബിയേ നബി അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഉമർ തങ്ങൾ എന്നെ തല്ലി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ച് എന്തിനാ തല്ലിയെന്ന്. നബി ഈ കാര്യം പോയിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്താ പിന്നെ ആരെങ്കിലും ഇബാദത്തിന് നിൽക്കുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അതല്ലേ? അതുകൊണ്ടല്ലേ 27 രാവിലെ നമ്മുടെ പള്ളി കയറുന്നത്? അല്ലാഹു ഈ മന്ദിരം മാറാകട്ടെ. അലച്ചിക്കേ, എടാ 27 രാവിലെ അന്ന് അപ്പൊ റമദാൻ മാസത്തിലെ 27 രാവിലെ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറണേ. അത് ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തെ ഏതെങ്കിലും പള്ളി അന്നത്തെ ദിവസം കാര്യം ഉണ്ടാവുമോ? അള്ളാഹിക്ക് അറിയാം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു 27 രാവിലെ ഇന്നത്തെ ദിവസമാണെന്ന് പറയാൻ ഓടുമ്പഴാ ഓടിന വഴി രണ്ടുമാരി കടന്ന് തല്ലണേ. ഇത് പറയാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ രണ്ട് സഹാബത്ത് വഴക്കൂടിക്കൊണ്ടിരിക്കുക, അന്ന് മറപ്പിച്ച് ഇളഞ്ഞ കുറച്ച്. കാരണം പറയേണ്ട കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അന്നേ കയറത്തുള്ളൂ, ബാക്കി 364 ദിവസം പുറത്ത്, ഒരു ദിവസം പള്ളിക്കകത്ത്. കാരണം വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പ്രാവശ്യം എല്ലാം വീട്ടിലായിരുന്നു, നമ്മൾ പള്ളിക്കകത്തിരുന്നിട്ട. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തെ 27 രാവിലെ അന്ന് തന്നെ ആയിരുന്നു ലൈലത്തുൽ ഖദ്ർ. കാരണം അന്ന് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടായിരുന്നു, ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകുന്നതിന് ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആരും ഇല്ലായിരുന്നു, എല്ലാം പോയി. വിഷയമില്ല, അവസാനം ഞാൻ ഉണ്ടായിരുന്നു, മുസമ്മിരിസ്ഥാൻ ഉണ്ടായിരുന്നു, സലീം സ്ഥാനത്ത് രണ്ട് മുസ്താമാർ, വേറെ ആരും ഇല്ല, എല്ലാവരും പോയി. വീട്ടിലെങ്കിലും ഇരുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്കൊക്കെ, അള്ളാഹു നമുക്ക് ലഭിച്ചവര് നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവങ്ങനെ ഈ പ്രാവശ്യം എല്ലാം കൊറോണയുടെ പേരിലായിരുന്നു. അപ്പൊ ഞാൻ എന്തേപ്പ പറഞ്ഞ്, ഉമർ തങ്ങളോട് ചോദിച്ച് എന്തിനാ തല്ലിയേ? നബി ഇത് പോയിട്ട് പറഞ്ഞു കൊടുത്ത ജനങ്ങൾ ഇബാദത്തിൽ അലസത കാണിക്കുമല്ലോ, അതുകൊണ്ടാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, അടിച്ചതിന് ഇപ്പൊ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, ശരിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്തതിന് പ്രവാചകൻ പിന്നെ കുറ്റപ്പെടുത്തിയില്ല. എന്നാൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ വേളയിൽ കിടക്കം, മരണത്തിന്റെ സമയം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, മൂന്ന് കാര്യം നീ മുടങ്ങാതെ ചെയ്യണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവിടന്ന് മരണത്തോടെ പല്ലടിക്കുന്ന അവസാന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടന്ന് പറഞ്ഞു, അബൂ ഹുറൈറ നിനക്കും മൂന്ന് നന്മ ഞാൻ പറഞ്ഞു തരട്ടെ, നിനക്കും മൂന്ന് നന്മ ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ് നബിയേ? റസൂലുള്ള പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ ഈ മൂന്ന് കാര്യം നീ മുറുകെ പിടിക്കണേ, മുടങ്ങാതെ നിന്റെ ജീവിതത്തിൽ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വഫാത്തിന്റെ മുമ്പ് അവിടെന്ന് ചോദിച്ചു, അബൂ ഹുറൈറ ഒരു മൂന്ന് നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ അത് നിന്റെ ജീവിതത്തിൽ ചെയ്യണം, അല്ലാഹു ചെയ്യാൻ ബാക്കി നൽകുമാറാകട്ടെ. ഉടനെ ഈ സഹാബി ചോദിച്ചു, നബിയെ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? കാരണം അന്ന് പറഞ്ഞപ്പോ തല്ലിയിട്ടില്ലേ, അന്ന് പറഞ്ഞപ്പോ അടികിട്ടി. അപ്പൊ ചോദിച്ചു, ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മൂന്ന് നന്മ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് പറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബി ഇത് പറഞ്ഞു കൊടുക്കാവോ? എല്ലാരോടും പറഞ്ഞു കൊടുത്തു, ഞാൻ പഠിച്ചു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. അല്ലാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. വലിയ ആന കാര്യമൊന്നുമല്ല, പറ ഇൻഷാല്ലാ. ഒന്ന്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് മരിക്കണ കാലം വരെ നീയും മറക്കരുത്, നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു, സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ നമ്മളൊക്കെ ഇത്തിരി പ്രത്യേകം ശ്രദ്ധിക്കണം, സാധാരണ രീതിയിലല്ല. സുബഹിയുടെ സുന്നത്ത് ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട് സാധാരണ രീതിയിലല്ല, ആ സുന്നത്തിന് വല്ലാത്ത മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് പറഞ്ഞു, സുബഹിയുടെ സുന്നത്ത് കിട്ടുന്നത് ഈ ദുനിയാവിനും അതിന്റെ ഇരട്ടി കിട്ടുന്നതിനേക്കാളും വലുതാ. സുബഹിയുടെ സുന്നത്തിന് വല്ലാത്ത മഹത്വമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, സുബഹിയുടെ സുന്നത്ത് പറഞ്ഞു പോട്ടെ, അതേ പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സുബഹിയുടെ സുന്നത്ത് നിർബന്ധമായിട്ടും മുടങ്ങാതെ നീ നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത മഹത്വമുള്ളതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വരുമ്പോ ഇമാമ കൈകെട്ടി, ഇമാമ കൈകെട്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാമ കൈകെട്ടി, ഇമാമ കൈകെട്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പള്ളിയിൽ കയറി വന്ന ആള് സുന്നത്ത് നിസ്കരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണം? നിസ്കാരം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് കയറണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ? നിങ്ങൾ പള്ളിയിൽ വന്നപ്പോ ഞാൻ കൈകെട്ടി, പക്ഷെ ഞാൻ ഒന്നാമത്തെ റക്അത്ത് തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ സലാം വീട്ടുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് എന്റെ നിസ്കാരത്തിൽ, ജമാഅത്ത് നിസ്കാരത്തിൽ കൂടാൻ കഴിയുമെന്ന് തോന്നിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഊഹി വന്നിട്ട് കെട്ടലല്ല, രണ്ട് റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ട് വന്ന് ജമാഅത്തിൽ കൂടണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം വല്ലാത്ത മഹത്വം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഐസ ബിബി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ദുനിയാവും അതിന്റെ ഇരട്ടി കിട്ടുന്നതിനേക്കാളും സന്തോഷമാ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്ന് പുറത്തു പറയാൻ മടിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അമിതം പേരും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു രോഗമുണ്ട്, ചില രോഗങ്ങൾ. ഞാനാണല്ലോ മലദ്വാരത്തിൽ വരുന്ന പല പല രോഗങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല എങ്ങനെയൊക്കെ പറയുന്ന ചില രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ എല്ലാവരും മറച്ചു വെച്ചിട്ടുണ്ടൊക്കെ. ഈ രോഗത്തിനുള്ള മരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്ത് ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത്, എന്നിട്ട് അതേ റക്അത്തിൽ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഒരേ റക്അത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഉടന്ന് പറഞ്ഞു തരുന്നു പല രോഗങ്ങൾക്കുള്ള മരുന്ന. സുബഹിയുടെ ഒന്നാമത്തെ റക്അത്തിൽ അലം തറ കൈഫ, അലം നസ്റഹ് എന്ന് പറയുന്ന സൂറത്ത്, രണ്ട് സൂറത്തുൽ കാഫിറൂൻ, രണ്ട് സൂറത്ത് ഒരു റക്അത്തിൽ ഓതണം. എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിച്ചാൽ പല രോഗങ്ങൾക്കും അത് ശിഫയുണ്ടെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
അല്ലേപ്പാ, നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമല്ലേ. എന്തായാലും സുബൈക്ക് നിങ്ങൾ ചെയ്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫത്വൽ മുഹീലിലൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫത്വൽ മുഹീലിൽ കാണാൻ ഇത് ഞാൻ എന്റെ കയ്യിൽ പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾക്കുള്ള ഖുർആനില്ലാത്ത ഏതെങ്കിലും ഉണ്ടപ്പോ നിങ്ങൾക്ക് ഏത് രോഗത്തിന് വേണമെങ്കിലും ഖുർആനിലും വരുന്നുണ്ട്, കണ്ടെത്തിയാൽ മതി. ഏത് രോഗങ്ങൾക്കും അസ്വാസ് മാറാനുണ്ടല്ലോ, കടം മാറാനുണ്ടല്ലോ, രോഗം മാറാനുണ്ടല്ലോ, ദുരിതങ്ങൾ മാറാനുണ്ടല്ലോ. അള്ളാഹു നിന്റെ വഴികൾ തുറന്നു തരാൻ ഖുർആനിൽ ആയത്തുണ്ടല്ലോ. ഇത്തനെ കടത്തണമെങ്കിലും ഉണ്ടല്ലോ, അച്ചക്ക് എല്ലാം ഖുർആനിലുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ സിഹറൊക്കെ ചെയ്യുന്നവരൊക്കെ ഇതാ പരിപാടി, മനുഷ്യനെ കൊല്ലാൻ വരെ പണി ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അല്ലാ വൻപാപങ്ങളെ പെടുത്തിയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് മരിക്കണ കാലം വരെ മുറുകെ പിടിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ജുമഅയ്ക്ക് മുമ്പ് നീ കുളിക്കണേ എന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ത് ചെയ്തു? വെള്ളിയാഴ്ച ദിവസം പറ ജുമഅയ്ക്ക് പഠിച്ചില്ലേ, ജുമഅയ്ക്ക് കുളിച്ചിട്ട് പള്ളി വന്നാണല്ലോ പ്രതിഫലം. വെള്ളിയാഴ്ച ദിവസം ജുമഅ നിസ്കരിക്കുന്ന നേരത്ത് വരുമ്പോ കുളിക്കാതെ വരുന്നതിന്റെ പ്രതിഫലം, കുളിച്ചിട്ട് വരുന്നതിന്റെ പ്രതിഫലം. എണ്ണ തേക്കണം മുത്തിനുമ്പി പഠിപ്പിച്ചില്ലേ, എടാ നീ എണ്ണ തേക്ക്, എന്നിട്ട് നീ കുളിക്ക്. നീ എന്നിട്ട് പറയുന്നു വെള്ളിയാഴ്ച ദിവസം ഫർളു കുളി, ഭർത്താക്കന്മാര് വെള്ളിയാഴ്ച ദിവസം ഫർളു കുളി കുളിച്ച് അതിന് വേറെ പ്രതിഫലം എന്നാ. അന്നത്തെ ദിവസം ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് ഫർളു കുളിയാക്കിയ അന്ന് ഭർത്താവിനും ഭാര്യക്കും വേറെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ലൈവായത് കൊണ്ട് ഞാൻ പറയുന്നില്ല, ബാക്കി അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എവിടെ കട്ട് ചെയ്യാൻ പറ്റും അവിടെ കട്ട് ചെയ്തള, എന്നിട്ട് എടുത്തിട്ട് നമ്മളിട്ട് പൊളിച്ചെടുക്കും. അതുകൊണ്ടാണ് അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് രണ്ടാമത് കൊടുത്ത ഉപദേശം, വെള്ളിയാഴ്ച കുളിക്കണം, നിർബന്ധമാണ്. ഒരു പ്രത്യേക കുളി വെള്ളിയാഴ്ച ദിവസം. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാസത്തിലെ മൂന്ന് സുന്നത്ത് നോമ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാസത്തിൽ മൂന്ന് സുന്നത്ത് നോമ്പുണ്ട്. അള്ളാഹു നമുക്ക് പിടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ പിടിക്കണയെന്ന് തന്റെ വഫാത്തിനോടടുത്ത സമയം മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് മുത്തുനബി കൊടുത്ത മൂന്നാമത്തെ ഉപദേശമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഫർള് നോമ്പ് തന്നെ പിടിക്കണ പാട് നമുക്കറിയാം. സുന്നത്ത് നോമ്പ്, റജബിന്റെ നോമ്പ്, റജബ് 27-ന്റെ നോമ്പ് വന്ന, മേരാജിന്റെ നോമ്പ് വന്ന, അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന് ചോദിക്കുന്ന ടീമാകണം അല്ലേ. ആ സുന്നത്ത് നോമ്പ് പിന്നല്ലേ മാസത്തിലെ നോമ്പ്. തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പ് പിടിക്കണ പോട്ടെ, അല്ലെങ്കിൽ അയ്യാമത്ത് ശരിക്കുന്ന നോമ്പ് പിടിക്കണ പോട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, റജബ് 27 വരുമ്പോ ബറാത്തിന്റെ രാവ് വരുമ്പോ ഉണ്ടോ പത്തൊക്കെ സുന്നത്താണോപ്പ, ഇത് ഏത് കിതാബിലുണ്ടപ്പ? അവന്റെ വാപ്പ പിടിച്ചിട്ടുണ്ട് ആ കിതാബിലാ ഉള്ളത്. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. എന്റെ വാപ്പ പഠിച്ചിട്ടുണ്ടപ്പ അല്ലേ, നിങ്ങളുടെ വാപ്പമാര് പഠിച്ചിട്ടില്ലേ, നമ്മുടെ ഉസ്താദന്മാര് പറഞ്ഞു തന്നിട്ടില്ലേ, അത് തന്നെ തെളിവ്. പിന്നെ കൂടുതൽ തെളിവ് വയ്ക്കാൻ പോയാ പണ്ടൊരു ചങ്ങാതി കൂടുതൽ തെളിവ് വയ്ക്കാൻ പോയിട്ട് ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല, എവിടാന്നറിയത്തില്ല. നാളെ പരലോകത്ത് കാണാം, അല്ലാഹു ഈമാൻ തരുമാറാണ്. അവസ്ഥ നമ്മള് കാര്യങ്ങൾ പറയണല്ലോ അപ്പാ. അതുകൊണ്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല, തെളിവ് ചോദിക്കാൻ പോയാ വലിയ പാടാ. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്, ഖുർആൻ എടുത്ത് നോക്ക്. മുസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞു, ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. അത്രേ പറഞ്ഞു. ഇവിടെ എന്താ ചരിത്രം പറയുന്നു, മുസാ നബി അള്ളാഹിനോട് ചോദിക്കാൻ പോയി കിട്ടുന്ന പണി ഞാൻ പറയാം. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്തൊരു വിഷയത്തിൽ ഇത് എന്തൊരു എന്താന്ന് ഓർമ്മ പറഞ്ഞു. ഇതൊരു ചരിത്രം യാദൃശികമായി പറഞ്ഞതാ, ഏതോ ഒരു ചരിത്രം പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. അപ്പൊ ഇവന്മാര് ചോദിച്ചു, ഏത് പശുവിനെ അറുക്കണം? ഏതെങ്കിലും ഒരു പശുവിനെ അങ്ങ് അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. തിരിച്ച് അള്ളാഹിനോട് ചോദിച്ചു, ഏതാ മൂസ? അപ്പൊ അള്ള ലോകത്ത് കിട്ടാത്തൊരു പശുവിന്റെ കഥ പറഞ്ഞു കൊടുത്തു. ആരാ അള്ളാഹ്? നമ്മളെ വിറ്റ കാശ് അള്ളാഹ് അടുത്തുണ്ട്. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ അള്ളാഹു അല്ല പറഞ്ഞു മുസ്താബിനോട്, പറ ഒരു പശുവിനെ അറുത്തു കൊടുക്കാൻ, ഒരു മൃഗത്തെ അറുത്തു കൊടുക്കാൻ, അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഉടനെ ചോദിച്ചു, ഏത്? അള്ളാഹ് പറഞ്ഞു, ഇന്ന നിറം. ചരിത്രം വായിച്ചു നോക്കവന്റെയൊക്കെ തിരക്കി 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 ലോകത്തില്ലാത്ത വില കൊടുത്തിട്ട് വാങ്ങേണ്ട വന്ന ആ മൃഗത്തെ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചോദിച്ച് അങ്ങോട്ട് പോയാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മൂന്ന് ഇൽമ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.